ദുബായിൽ ഒരു തൃശൂർ പൂരം എന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു കൗതുകമൊക്കെ ഉണ്ടല്ലേ. എന്നാൽ അതിനേക്കാൾ കൗതുകം നിറഞ്ഞൊരു കാര്യമാണ് ഇനി പറയാൻ പോണത്. അതായത് പൂരമാകുമ്പോൾ ഒരു ആനയുടെ ആവശ്യമൊക്കെ ഉണ്ടല്ലോ. എന്തായാലും ആനകളെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മലയാളികൾ പുതിയതായിട്ടൊരു ആന അങ്ങ് നിർമ്മിച്ചു. എന്തേ കേട്ടപ്പോ ഒന്ന് ഞെട്ടിയല്ലേ. തീർച്ചയായിട്ടും പാമ്പാടി രാജന്റെയും തെച്ചിക്കോട്ട് രാമചന്ദ്രന്റെയും ഫിഗർ വരുന്ന നല്ല ഒറിജിനാലിറ്റി തുളുമ്പുന്ന നല്ല കിടുക്കാച്ച് രണ്ട് ആനകളെയാണ് ഈ ഗഡികൾ നിർമ്മിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവരെ കണ്ടു കഴിഞ്ഞാൽ ജീവൻ തുടിക്കുന്ന ആന എന്നൊക്കെ തന്നെ പറയേണ്ടി വരും കേട്ടോ. ഇത് കാണുന്നവരുടെ കാഴ്ച ഒറ്റയടിക്കൊന്നും മങ്ങിപ്പോകും. കാരണം ഇത്രയും ഒറിജിനൽ ആയിട്ട് ആനകളെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇവർ തെളിയിച്ച് കാണിച്ചു തന്നിരിക്കുകയാണ്. എന്റെ പേര് പ്രശാന്ത്. ഇത് എന്റെ കൂട്ടുകാരൻ സാന്റോ, ഇത് ജിനേഷ്, ഇത് റോബിൻ. റോബിൻ എന്റെ വർക്കിംഗ് പാർട്ട്ണറാണ്. ഇവരുടെ ഒരു അപ്പോർട്ടേഷൻ വർക്ക് ചെയ്യാനാണ്. ഞങ്ങൾ നാലുപേരും കൂടെയാണ് ഈ വർക്ക് ചെയ്തേക്കുന്നത്. നമ്മൾ ദുബായിൽ നമ്മുടെ തൃശ്ശൂരിൽ വന്നിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പ് ദുബായിൽ ഒരു പൂരം നടത്തുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്താണ്. ഇങ്ങനെ ചലിക്കുന്ന രണ്ട് ആനകളെ വേണമെന്ന് പറഞ്ഞിട്ട് അവര് നമ്മുടെ ഒരു ചെറിയൊരു ആനയുടെ വർക്ക് വേറെ ഉണ്ട്, അതിന്റെ ഡെമോ കണ്ടിട്ടാണ് നമ്മളെ നമ്പർ കോൺടാക്ട് ചെയ്ത് വിളിച്ചത്. അവരാവശ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിൽ രണ്ട് ആനകളെ വേണം. ബാക്കിയെല്ലാം അവർ ഒറിജിനലാണ് കൊണ്ടുവരുന്നത്. ചമയങ്ങളാണെങ്കിലും കൊട്ടുകാരാണെങ്കിലും എല്ലാം അവരുടെ ഒറിജിനാലിറ്റിയാണ്. അപ്പൊ ആന അതിനൊത്ത് നിൽക്കണം എന്നുള്ളൊരു കണ്ടീഷനാണ് അവർ നമ്മളടുത്ത് പറഞ്ഞത്. പിന്നെ വളരെ ചുരുങ്ങിയ ഒരു ടൈമിനുള്ളിൽ ചെയ്യണമെന്നും പറഞ്ഞു. അപ്പൊ നമുക്ക് ഇത്തിരി വെല്ലുവിളിയായിരുന്നു. ഞങ്ങളത് പരമാവധി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ ടൈമിനുള്ളിൽ ഞങ്ങൾ ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ നമ്മളിത് ഷിപ്പിൽ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഷിപ്പിൽ കണ്ടെയ്നറിൽ നമ്മള് പീസ് ആക്കിയിട്ടാണ് കൊണ്ടുപോകേണ്ടത്. അപ്പൊ ഇതിന്റെ കൊമ്പ് നമുക്ക് ഡിസ്മാൻഡലിംഗ് ചെയ്യാൻ പറ്റും. അതുപോലെ തല, ഉടല്, കാലുകള് ഒക്കെ നമുക്ക് നെറ്റ് പൊട്ട് സിസ്റ്റാണ്. അപ്പൊ അതങ്ങനെ അഴിച്ച് സെപ്പറേറ്റ് ആക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മ ജി ഐ പൈപ്പ് കൊണ്ടാണ് നമ്മ മൊത്തത്തിൽ ചെയ്തേക്കണേ. ജി ഐ പൈപ്പ് കൊണ്ട് സ്ക്വയർ ബോക്സ് അടിച്ചിട്ട് അതുമേയാണ് നമ്മ ആനയുടെ ഷേപ്പ് അടിച്ച് ചെയ്തേക്കണേ. തുണി കൊണ്ട് മൊത്തം തുണി ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിലാണ് റബ്ബർ മെറ്റീരിയൽ നമ്മൾ ആഡ് ചെയ്തേക്കണേ. അത് കാരണമാണ് ഈ ഒറിജിനാലിറ്റി സ്കിന്നിന് കിട്ടുന്നത്. പിന്നെ കൊമ്പ് ചെയ്തേക്കുന്നത് നമ്മുടെ റബ്ബർ മെറ്റീരിയൽ ആണ്. ഇപ്പൊ നമ്മൾ ഇതിന്റെ വർക്കിംഗ് സാധാരണ ഒരു ഒറിജിനൽ ആനയുടെ വർക്കിംഗ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ ചെവി, അതുപോലെ തുമ്പിക്കൈ, വാല്. ഇതില് ചെവിയും വാലും മോട്ടറും വേണം. അതിനെ കണ്ടിന്യൂസ് വർക്ക് ചെയ്തോണ്ടിരിക്കും. പിന്നെ തല, തുമ്പിക്കൈ മുകളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യണം. പിന്നെ ഇതിൽ വെള്ളത്തിന്റെ പരിപാടി ചെയ്തിട്ടുണ്ട്. ഈ തുമ്പിക്കൈ നിന്ന് വെള്ളം സ്പ്രേ ചെയ്യണ പരിപാടി, അതൊക്കെ ഓപ്പറേറ്റിംഗ് മുകളിലാണ്. ഇപ്പൊ നമ്മോട് പറഞ്ഞ പ്രകാരമായിട്ട് അങ്ങനെ ചെയ്തത്. സാധാരണ ചെയ്യുമ്പോൾ ഞങ്ങൾ മൊത്തം മോട്ടർമാർ ഫുൾ ആയിട്ട് ചെയ്യാറ്. അപ്പൊ അവർക്ക് ഇതിന്റെ പൂരത്തിന്റെ പരിപാടിക്ക് ആയതുകൊണ്ട് മുകളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതാണ്. ചെവി നമ്മൾ ഇതിന്റെ മോട്ടർമേ കൊടുക്കണേ. ഇതിങ്ങനെ ഫുൾ ടൈം മോട്ടർമാർ വർക്ക് ചെയ്തോണ്ടിരിക്കും. ഇതിന്റെ കൺട്രോളിംഗ് ഒക്കെ മോള് കൊടുക്കുന്നുണ്ട്. ഇതും ചെവിയുടെ എല്ലാ കാര്യങ്ങളും മോട്ടർ മീനിന്റെ റൊട്ടേഷനും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത്. വാല് നമ്മൾ മോട്ടറും സെറ്റ്. അപ്പൊ ചെവിയുടെ കൂടെ തന്നെ ഒരു മോട്ടർ വേറെ സെപ്പറേറ്റ് കൂടെ വെച്ചേക്കണം വാലിന് വേണ്ടി. അപ്പൊ ഇത് രണ്ടും കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ വാല് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ചെയ്തേനെ, ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് കളയാനും കാര്യങ്ങൾക്ക് വേണ്ടി. പിന്നെ ഇതും ഉപയോഗിച്ചത് സ്പോഞ്ച്, അതുപോലെ ഇത് കേബിൾ ഒറിജിനാലിറ്റി ഇടേണ്ട ഒരു കേബിൾ ചെയ്യണം, സ്ലീവ് ഇട്ടിരിക്കണം. ഇത്ര കാര്യങ്ങൾ നമ്മൾ വാലിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുമാതിരി ഇതിന്റെ തല, ഇത് നമ്മൾ ഫ്രീ മൂവ്മെന്റ് ഇടണം. നമ്മൾ മോട്ടറും ഇല്ല, അതിങ്ങനെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. കൗണ്ടർ ആയിട്ട് വേണം. അപ്പം മുകളിൽ നമ്മൾ ഇതിൻ്റെ ഒരു പെഡൽ വെച്ചിട്ടുണ്ട്. അതുമ്പോൾ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് ഫുൾ ടൈം ഫ്രീ ആണത്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ എളുപ്പത്തിന് ചെയ്യണം. ഇത് മോട്ടറും ഇല്ല, നമുക്ക് മുകളിൽ തന്നെ ചെയ്യണം. പിന്നെ ഇതിന്റെ കണ്ണാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്റ്റീലിന്റെ ബോളാണ് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തേക്കണത്. ആ സ്റ്റീലിന്റെ ബോളിൽ നമ്മൾ പെയിന്റ് ചെയ്തിട്ടാണ് ആ കൃഷ്ണമണിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അതിന്റെ മറ്റേ കണ്ണിന്റെ പീലിയൊക്കെ നമ്മൾ അതുമാതിരി ഈ രോമം കുത്തിയേക്കണ മാതിരി തന്നെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു മെറ്റീരിയലാണ് അത് നമ്മളെ സെറ്റ് ചെയ്തേക്കുന്നത്. ഹൈറ്റ് ഏകദേശം ഒരു ഈ ഒരാണ ഒരു 10.4 അടി ഹൈറ്റ് ഉണ്ട്. ഇത് ഏകദേശം 10.6. ആ ഒരു 2-3 ഇഞ്ച് ഇതിന് കൂടുതലുണ്ട്. ഏകദേശം തലയെടുപ്പ് കൂട്ടിയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഇത് തെച്ചിക്കോട്ട് രാമചന്ദ്രന്റെ ഒരു തലയെടുപ്പിലൊക്കെ ചെയ്തേക്കണേ. ഒറിജിനൽ ഒന്നും അല്ല കേട്ടോ, ആരും കമന്റിൽ അത് പറയുന്നു വേണ്ട. ഞങ്ങളൊരു ഏകദേശം ഒരു റോൾ മോഡലൊക്കെ നോക്കി ചെയ്തേക്കണേ. അത് പെയിന്റിംഗ് ഒക്കെ അങ്ങനെ ആക്കിയെന്നുള്ളൂ. അല്ലാണ്ട് നമുക്ക് അതിന്റെ കറക്റ്റ് ഫീച്ചർ എടുക്കാനായിട്ട് അതിനെ പോയി അളക്കാനും നമുക്ക് പറ്റില്ല. ആനെ നമുക്ക് പേടിയ. ആ ഇത് നമ്മൾ പാമ്പാടി രാജന്റെ ചെവിയുടെ കീറിലൊക്കെ ഇട്ടിട്ടുണ്ട്. നീ വെച്ചിട്ട് ഒറിജിനലിന് 100% ഒന്നുമല്ല. അതിൽ കമന്റിൽ ഒന്നും ആരും ചെയ്തെന്ന് പറയണ്ട. ആ ഇത് ഇതൊക്കെ രോമങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഞങ്ങള് പിന്നെ മൈന്യൂട്ട് ആയിട്ടുള്ള രോമങ്ങളൊക്കെ ചെറിയത് കുറച്ചും കൂടെ അങ്ങനെ പൊളിപ്പിച്ച് കുത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. സെറ്റ് ആക്കണം എന്ന് പറയാം. ഇതൊരു ഏകദേശം ഒരു 3-4 മാസം ഒക്കെ ഞങ്ങൾ ഇതിനു വേണ്ടി എഫർട്ട് എടുത്തിട്ടുണ്ട് ചെയ്യാനായിട്ട്. വീട്ടുകാരും നാട്ടുകാരൊക്കെ നമ്മളെ പണ്ടേ അറിയണതാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ പുറത്തേക്ക് നാലാൾ അറിയണത് ഇങ്ങനെ ഒരു വർക്ക് ഇപ്പൊ ചെയ്തപ്പോഴാണ്. അതിന് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് എല്ലാവരും ഹാപ്പിയാണ് ഞങ്ങൾ. അപ്പൊ എന്തായാലും പൂരത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഈ കിടുക്കാച്ചി ആനകളെ ഉണ്ടാക്കിയ ഈ ചേട്ടന്മാർക്ക് നമ്മുടെ വക ഒരു കിടുക്കാച്ചി സല്യൂട്ട് തന്നെ ഇരിക്കട്ടെ. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും മറക്കരുത്.